ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, ട്വന്റി ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ സർക്കാർ സമവായത്തിന് ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ തന്നെ വിഷയത്തിൽ ഇരുവിഭാഗങ്ങളെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും ഓരോ കാരണങ്ങളുടെ പേരിൽ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നു. ഇതോടുകൂടി ചർച്ച വീണ്ടും നീണ്ടുപോയി. ഇരുകൂട്ടരെയും യോജിപ്പിച്ച് പള്ളി പ്രശ്നം പരിഹരിക്കലാണ് സർക്കാർ ലക്ഷ്യം വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മലപ്പുറത്ത് നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം പരിപാടിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള പിന്നാക്ക സംവരണം തുടരണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകില്ല. എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ഉറപ്പാക്കും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും മുന്നോക്ക വിഭാഗങ്ങളിലുള്ളവരും ദരിദ്രരുണ്ട്. അവരെ സംരക്ഷിക്കുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട്. സദസ്സിൽ നിന്ന് ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി ചടങ്ങിൽ മറുപടി നൽകി. കർഷകശ്രീ അവാർഡിന് അർഹനായ തോമസ് വെറ്റിലപ്പാറക്കാണ് സദസ്സിൽ നിന്ന് ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചത്. തുടർന്ന് സാമൂഹിക, സാംസ്കാരിക, മതവിനോദ, സഞ്ചാരം, കായിക മേഖലയിലെ വിദഗ്ധർ പരിപാടിയിൽ ആശയങ്ങൾ പങ്കുവച്ചു. മന്ത്രി കെ ടി ജലീൽ, സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ, മുതിർന്ന സിപിഐഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ്, സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സാധാരണ ബാങ്ക്, സാധാരണക്കാരന്റെ ബാങ്ക്. തിരൂർ അർബൻ സഹകരണ ബാങ്ക്, സിറ്റി ജംഗ്ഷൻ, തിരൂർ. ഫോൺ 0494-263-5902, 0494-263-5903.